നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണം നടത്തുന്ന കേന്ദ്ര മിലിറ്ററി ഇന്റലിജൻസിന് നിർണായക തെളിവുകൾ ലഭിച്ചതായി വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി കെ ടി ജലീലിനെയും ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് ബി ജെ പി മുഖപത്രമായ ജന്മഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത്. ജലീലിന് പാകിസ്ഥാനിൽ നിന്നും സിറിയയിൽ നിന്നും ഫോൺ വന്നതിനെ കുറിച്ച് മിലിറ്ററി ഇന്റലിജൻസ് അന്വേഷിക്കുന്നുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മിലിറ്ററി ഇന്റലിജൻസ് മന്ത്രിയെ കൂടുതൽ ചോദ്യം ചെയ്യും. ജലീലിനെ അറസ്റ്റ് ചെയ്യാവുന്ന ഒന്നിലധികം ശക്തമായ തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞു. കൊച്ചിയിൽ ജലീലിനെ രണ്ടാം തവണ ചോദ്യം ചെയ്തപ്പോൾ തന്നെ അറസ്റ്റ് ഉറപ്പിച്ചിരുന്നു. മറ്റു ചില തെളിവുകൾ കൂടി ലഭിച്ചതിനു ശേഷം മതി എന്ന് തീരുമാനിക്കുകയായിരുന്നു. ജലീലിന്റെ ഗൺമാൻ പ്രജീഷിന്റെ മൊബൈൽ ഫോൺ കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തിരുന്നു. ഫോൺ സിഡാക്കിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. വിദേശത്ത് നിന്നെത്തിയ റംസാൻ കിറ്റുകൾ സംബന്ധിച്ച് സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സരിത് പ്രജീഷുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പരിശോധനകൾക്ക് വേണ്ടിയാണ് മൊബൈൽ കസ്റ്റഡിയിൽ എടുത്തത് എന്നാണ് വിവരം. പ്രജീഷിന്റെ രണ്ട് സുഹൃത്തുക്കളെയും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിട്ടുണ്ട്. നേരത്തെ കെ ടി ജലീലിനെ വിളിച്ചു വരുത്തി കസ്റ്റംസ് വിശദമായി മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഗൺമാന്റെ ഫോൺ പിടിച്ചെടുത്തത്. ഫോണിലെ വിവരങ്ങൾ ലഭിക്കാൻ കസ്റ്റംസ് കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾ നടത്തി വരികയാണ്. മതഗ്രന്ഥം കടത്തലുമായി ബന്ധപ്പെട്ട് ജലീലിന്റെ നടപടികളിൽ പ്രോട്ടോകോൾ ലംഘനമുണ്ട് എന്നും സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള കേസുകളിൽ പങ്കാളിത്തമുണ്ട് എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, കസ്റ്റംസ്, ദേശീയ അന്വേഷണ ഏജൻസികൾ എന്നിവ ഉന്നത തലങ്ങളിലേക്കും കേന്ദ്ര സർക്കാരിനും സമർപ്പിച്ച റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കി. ജലീലിന്റെ മൊഴികൾ ന്യൂഡൽഹിയിലെയും ഹൈദരാബാദിലെയും ഓഫീസുകൾക്കും വിദേശകാര്യ മന്ത്രാലയത്തിനും കൈമാറിയിരുന്നു. ഈന്തപ്പഴം, മതഗ്രന്ഥം എന്നിവ വിതരണം ചെയ്ത കേസിൽ മന്ത്രി പ്രതിയാക്കാതിരിക്കാനാകില്ല എന്ന് കസ്റ്റംസ് നിലപാട് പറഞ്ഞു. റംദാൻ കിറ്റിന്റെ പേരിൽ കോൺസുലേറ്റിൽ നിന്ന് സാമ്പത്തിക സഹായം നേടി മന്ത്രി എന്ന അധികാരം ഉപയോഗിച്ചാണ് മതഗ്രന്ഥങ്ങൾ എത്തിച്ചത്. മന്ത്രി അങ്ങോട്ട് ആവശ്യപ്പെട്ടാണ് സ്ഥാപനങ്ങളിൽ എത്തിച്ചത്. ഇതൊക്കെ അധികാര ദുർവിനിയോഗമാണ്. കേസിന്റെ സാഹചര്യങ്ങൾ, മതഗ്രന്ഥങ്ങൾ വിതരണം ചെയ്യേണ്ട എന്ന് നിർദ്ദേശിച്ചത് ജലീലിന് കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നതിന് തെളിവായിട്ടാണ് കസ്റ്റംസ് വിലയിരുത്തുന്നത്. ജലീലിന്റെ സ്വത്ത് വിവരം എൻഫോഴ്സ്മെന്റും വിദേശയാത്രകൾ, സൗഹൃദങ്ങൾ, ഭൂതകാലം എന്നിവ ദേശീയ അന്വേഷണ ഏജൻസിയും അന്വേഷിക്കുകയാണ്. സ്വപ്ന വിദേശ പര്യടനം നടത്തിയ കാലയളവിൽ മന്ത്രിയും വിദേശത്ത് പോയിട്ടുണ്ടോ എന്നത്, എന്ത് ആവശ്യത്തിലാണ് യു എ കോൺസുലേറ്റ് അധികൃതരുമായുള്ള ബന്ധം എന്നിവ സംബന്ധിച്ചാണ് എൻ ഐ എ അന്വേഷിച്ചത്. മനുഷ്യക്കടത്ത് സംശയം നിഴലുള്ള വ്യക്തികളുമായും സ്ഥാപനങ്ങളുമായും മന്ത്രിക്കുള്ള ബന്ധം അന്വേഷിച്ചിരുന്നു. ആശയവിനിമയങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളും സിഡാക്ക ഉൾപ്പെടെയുള്ള സാങ്കേതിക ഏജൻസികളുടെ സഹായത്തോടെ എൻ ഐ എ പരിശോധിച്ചു. ചോദ്യം ചെയ്യലും തെളിവ് ശേഖരണവും പൂർത്തിയാക്കി സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണ ഏജൻസികൾ പ്രധാന അറസ്റ്റുകളിലേക്ക് നീങ്ങുകയാണ്. എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത് അതിന്റെ തുടക്കം മാത്രമാണ്. ആരോഗ്യ കാരണം പറഞ്ഞ ആശുപത്രിയിലായി ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യുമെന്നാണ് സൂചന. അതിനിടെയാണ് മന്ത്രി കെ ടി ജലീലിന്റെ അറസ്റ്റും ഉണ്ടാകും എന്ന സൂചന പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.